ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഇപ്പം 5:00 ആയിക്കൊണ്ടിരിക്കുകയാണ് ടൈം. അപ്പം നമുക്ക് എല്ലാ പരിപാടിയും ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ പറ്റുമോ നോക്കാം. കുക്കിംഗ് 1 മണിക്കൂറും ക്ലീനിങ് 1-2 മണിക്കൂർ. ക്ലീനിങ് ഇൻക്ലൂഡിങ് നമ്മളെ ബാത്റൂം ക്ലീനിങ്, വാഷ് ബേസിൻ, പിന്നെ ലോണ്ട്രി, കുളി, അങ്ങനത്തെ എല്ലാ പരിപാടിയും എടുക്കും. 2 മണിക്കൂർ, അപ്പോൾ ടോട്ടൽ 3 മണിക്കൂർ. അപ്പോൾ ഏതായാലും 1 മണിക്കൂറിൽ, ആദ്യത്തെ 1 മണിക്കൂറിൽ നമ്മൾ കുക്കിംഗ് തീർക്കാൻ പോവാണ്. ആദ്യം തന്നെ മെനു പറഞ്ഞുതരാം. സാമ്പാറും അപ്പവുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ 2 ടൈപ്പ് ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്കേക്ക്. ഈ സാമ്പാർ തന്നെയാണ് കേട്ടോ. ഇപ്പം 2 നേരത്തേക്കും കൂടി ഇങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് പണി ലാഭമായിരിക്കും. അപ്പം ഞാൻ അടുപ്പത്തേക്ക് വെച്ചത് വേവുള്ള പച്ചക്കറികളും പരിപ്പും കൂടിയാണ്. അപ്പോൾ ഇതാ നമ്മളെ മാവ് ഉണ്ടല്ലോ, അപ്പത്തിന് അരച്ചു വെച്ച മാവ് ഇങ്ങനെയാണുള്ളത്. അരച്ച് വെച്ചതെന്ന് പറഞ്ഞാൽ ഡബിൾ ഹോസിൻ്റെ പാലപ്പം മിക്സ് കൊണ്ട് ആക്കി വെച്ചതാണ് കേട്ടോ. ഒത്തിരി വെള്ളം കൂടുതലുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാനിത് എങ്ങനെയാണ് തലേന്ന് രാത്രി പ്രിപ്പയർ ചെയ്ത് വെച്ചതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കുക. അപ്പോൾ ഇത്തിരി ലുക്ക് വാം വാട്ടർ എടുത്തേക്കണം. വെള്ളം ജസ്റ്റ് ഒന്ന് നമുക്ക് തൊടാൻ പറ്റിയ ആ ഒരു ചൂടിൽ ചൂടാക്കി വെക്കുക. എന്നിട്ട് ഇതിലേക്ക്, കണ്ടില്ലേ, ഞാനത് വായിച്ചു തരാം. 500 ഗ്രാം ഡബിൾ ഹോസ് ഈസി പാലപ്പം മിക്സിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 4 1/2 കപ്പ് ഇളം ചൂടുവെള്ളം എന്നിവ ചേർത്ത് മിക്സിയിൽ 1 മിനിറ്റ് അടിച്ച് മാറ്റി വെക്കുക. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ചൂടാന്നാണ് പറയുന്നത്, പക്ഷേ ഞാൻ ഇന്നലെ രാത്രിയാണ് ആക്കി വെച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ല, അതുകൊണ്ട് ഇന്നലെ രാവിലെ ചെയ്തതാണ്. ഇന്ന് രാവിലെ റിസ്ക് എടുക്കാൻ നമുക്ക് ടൈമില്ലല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി അരച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു ഇത്തിരി ഒക്കെ ഒരു ഏകദേശ കണക്കാണ്, അളവൊന്നും നോക്കുന്നില്ല. അപ്പോൾ ഒരിത്തിരി പൊടി അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇതിലേക്ക് ഒരിത്തിരി ഉപ്പും 1 ടീസ്പൂണ് ഷുഗറുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്യാൻ മറന്നു തോന്നുന്നുണ്ട്, ക്ലിപ്പ് കാണുന്നില്ല. പിന്നെ നമ്മൾ തൊടാൻ പാകത്തിനുള്ള ചൂടുവെള്ളം, എന്നിട്ട് 1 മിനിറ്റ് നേരെ അടിക്കണം കേട്ടോ. ക്ലോക്കിൽ നോക്കിയോണ്ട് കറക്റ്റ് 1 മിനിറ്റ്, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അത് ഇതിലൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ചായക്കുള്ള വെള്ളം കൂടി വെച്ച് അപ്പം ചൂടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒത്തിരി ഓയിൽ തേക്കുന്നുണ്ട്, അപ്പത്തിന് ചെറിയൊരു പറ്റലുണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം വെള്ളം കുറച്ച് കൂടുതലാണല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കറിലുണ്ടല്ലോ ആദ്യം വെച്ചത് പരിപ്പും പച്ചക്കായും പിന്നെ ഒരു വെള്ളരീൻ്റെ ഒരു പീസുമാണ് കേട്ടോ. അപ്പോൾ അത് വെന്തപ്പം ഞാൻ അവിടെ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവിയൊന്ന് പോക്കിയിട്ട് അതിലേക്ക് തക്കാളിയും വെണ്ട ഇട്ടിട്ട് 1 വിസിലൂടി അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേവുള്ള പച്ചക്കറികൾ 2 വിസിൽ അടുപ്പിച്ചിട്ട് അതിലേക്ക് വേവില്ലാത്ത പച്ചക്കറികൾ ഇട്ട് 1 വിസിലൂടി അടുപ്പിക്കുക. അപ്പം ടോട്ടൽ 3 വിസിലിന് നമ്മളെ സാമ്പാർ റെഡി ആവും കേട്ടോ. പിന്നെ അത് ബ്രാഹ്മിൺ സാമ്പാർ എന്ന് പറഞ്ഞ സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പാക്കറ്റിലുള്ള മെത്തേഡിലാണ് കേട്ടോ ഞാനിപ്പോൾ വെക്കൽ. തേങ്ങ വറുത്തരച്ചൊന്നും വെക്കുന്നില്ല, അതിനേക്കാളും നല്ലത് ഈ ഒരു സാമ്പാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ അപ്പം പഞ്ഞി പോലെയൊക്കെ ഉണ്ട്, എന്നാലും ഇന്നലത്തതിൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. ഇന്നലത്തത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം, കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിന് കേട്ടോ ഇന്നലത്തത്. അത് കുഴപ്പമില്ല, ചില സമയത്ത് അങ്ങനെ കാണല്ലോ. പിന്നെ നമുക്ക് കഴിക്കാനാണല്ലോ, വേറെ ആർക്കും കൊടുക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇക്ക വന്ന് നിൽക്കുന്നു, അപ്പം ചായ കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഷൂട്ടിങ്ങും എല്ലാം കൂടി ആകുമ്പം കറക്റ്റ് 7 ആകുമ്പോഴേക്ക് നമുക്ക് എല്ലാം റെഡി ആവേണ്ടേ. 7 ആവാനായിക്കിന്. അപ്പോൾ സാമ്പാർ വറവിടണം. ആദ്യത്തെ വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞ് 2ാം ട്രിപ്പ് വിസിലടിക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, വറവിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പോൾ വറവിടുന്നത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് പിന്നെ വറ്റൽ മുളക്, കറിവേപ്പില, നമ്മളെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ടിട്ടാണ്. എന്നിട്ട് അതിൽ സാമ്പാർ പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറികളിൽ അത് ഇങ്ങോട്ട് ഒഴിക്കുക. അങ്ങനെയാണ് നമ്മളിപ്പോൾ സാമ്പാർ റെഡിയാക്കുന്നത്. അപ്പോഴത്തേക്ക് 1 വിസിൽ അടിയാൻ എങ്ങനെയോ വെയിറ്റ് ചെയ്തിട്ട് ആ 1 വിസിൽ അടിഞ്ഞ സമയത്ത് തന്നെ അത് ഓഫ് ചെയ്തിട്ട് ആവി പോക്കി ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. അപ്പോഴേക്ക് ഇത് അപ്പം ഇവിടെ ചെറുതായിട്ടൊന്ന് നടു കരിഞ്ഞ്, കുഴപ്പമില്ല, ഒന്ന് ഞെരിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ അടുത്തത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വിസിൽ വന്ന് ഭാഗ്യത്തിന്. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ ആവി പോക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കണം. ഇക്ക കഴിക്കൽ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിൽക്ക് സാമ്പാർ പൊടി ഇട്ട് 1 കൈകൊണ്ട് സാമ്പാർ പൊടി ഇളക്കുക, മറ്റേ കൈകൊണ്ട് ആവി പോക്കുകയാണ്. അപ്പോൾ ആവി പോയി കിട്ടിയിരിക്കുന്ന ഇനിയിപ്പോൾ പച്ചക്കറി എല്ലാം കൂടി ഇതിലേക്ക് ഇടുക. ഇത്തിരി വെള്ളത്തിന് പോരായ ഉണ്ടാവും എന്തായാലും, കാരണം ഞാൻ കുഞ്ഞു കുക്കറിലായതുകൊണ്ട് അധികം വെള്ളം വെച്ചില്ല, കുറച്ച് വെള്ളം വെച്ചുള്ളൂ. അപ്പോൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാൻ.
പിന്നെ വെള്ളമൊക്കെ വലിയ കുക്കറിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം ആദ്യം തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇത് നല്ലോണം കുറച്ച് അധികം നേരം ഞാൻ തിളപ്പിക്കും, അതുകൊണ്ട് കേടായി പോകുന്നില്ല. ഇതൊക്കെ ഉള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് കഷ്ണങ്ങളൊന്നും വേണ്ട, ഇപ്പോൾ സാമ്പാറിൻ്റെ നീര് മാത്രം മതി പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തത്. ഇപ്പം ഇപ്പം കഴിക്കുന്നതിനെക്കാട്ടിലും സാമ്പാറൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ നമ്മളെ പാലപ്പത്തിൻ്റെ ഈ ഡബിൾ ഹോസിൻ്റെ പാലപ്പങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യലുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ പറയട്ടോ. ഇത് എന്തായാലും ഇൻ്റേത് വെള്ളേറിപ്പോയത് തന്നെ ആയിരിക്കും സംഭവം. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഫോട്ടോയിൽ കാണിച്ചില്ലേ അത്. പിന്നെ ഇത് കുറേ ഇരിക്കുമ്പോഴേ സാമ്പാർ നല്ല തിക്കായിട്ട് വരും, അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളപ്പം തന്നെ അങ്ങോട്ട് ഒഴിച്ചിട്ട് തിളപ്പിച്ചേക്കാണ്. എനിക്കിപ്പോൾ അതല്ല ടെൻഷൻ, ഇപ്പോൾ രാവിലെ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോഴത്തേക്ക് എല്ലാം തണുത്തും പോവും. പിന്നെന്താ, നമുക്ക് പണിയൊക്കെ ഇഷ്ടം പോലെ എടുക്കാൻ കേട്ടോ. ഇതെല്ലാം 10 മണിയാകുമ്പം കഴിഞ്ഞാലും എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നെ അപ്ലോഡ് ചെയ്യണം, ഒരുപാട് പണികൾ ഇനിയും ചെയ്യാനുണ്ട്. നമുക്ക് ഈ വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. പിന്നെ നമ്മളെ ചാനലിൽ നമ്മളെപ്പോലത്തെ ഒരുപാട് മടിയന്മാരുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് പണി വേഗം തീർക്കലെന്നും, പണി ഈ മടിയന്മാർക്കുള്ള കുക്കിംഗ് മെത്തേഡൊക്കെ പറയാനും ഒക്കെ പറയലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു മടിയനൊന്നുമല്ല, ഞാൻ അങ്ങനെ വെറുതെ ഫോണിൽ കളിച്ച് അങ്ങനെ കിടക്കലുമില്ല. എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ മാറ്റി വെക്കലുണ്ട്. അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പം 7:30 ആണ് ടൈം. പിന്നെ ഒരൊറ്റ ഒന്നും കൂടിയും ചൂടാനുണ്ട് അപ്പം. പിന്നെ അത് ആ ഒരു മാവാടെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ അപ്പത്തിൻ്റെ ഒരു കോലം കണ്ടില്ലേ, ഇത് വെള്ളേറിപ്പോയിട്ടാണ്. പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ്, നല്ല രസമുണ്ട്. ഏതായാലും അവസാനത്തെ അത് മൊത്തം അതിലേക്കാട്ട് ഒഴിക്കുകയാണ്, അത് തീർന്നു കിട്ടിയൊരു സമാധാനത്തിൽ. ദേഷ്യം പിടിച്ച് അങ്ങോട്ട് ഒഴിച്ചതാണ് സംഭവം, കുറച്ച് സ്പില്ലായി, ഇറ്റ്സ് ഓക്കെ. പിന്നെ എന്താണ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മടീനെ പറ്റിയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. മടിയാണെന്ന് വെച്ചാൽ ഈവനിങ് വരെ അങ്ങനെ വെറുതെ ഇരിക്കുകയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും, വീഡിയോൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. നമ്മളെല്ലാ ദിവസവും വീഡിയോ ഇടുന്നതല്ലേ, അപ്പം ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ അപ്ലോഡ് ചെയ്താലും നമുക്ക് പണിയുണ്ടാവും, അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ വെറുതെ ഇരിക്കലൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ ചോറിൻ്റെ വെള്ളം വെച്ച്, ഇതിപ്പം വേണേൽ നേരത്തെ വെക്കായിരുന്നു, പക്ഷേ ഈ അപ്പം ഇങ്ങനെ ഒരു ഒട്ടലൊക്കെ ഉള്ളതുകൊണ്ടേ വെറുതെ എന്താ റിസ്ക് എടുക്കണ്ട, ഞാൻ അതിൻ്റെ അടുക്ക് ചോറ് വെക്കാൻ പോയാൽ അപ്പം ഇവിടുന്ന് കരിഞ്ഞു പോകുന്നു വിചാരിച്ച്. അപ്പോൾ തന്നെ ഞാൻ ഈ പച്ചക്കായി കട്ട് ചെയ്തിട്ട് അതിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള പച്ചക്കറികൾ നിന്നാൽ ഈ പച്ചക്കായ ഉണ്ടായിരുന്നത് പിന്നെ ആ വെണ്ടയും, അപ്പോൾ അത് നിന്നായിട്ട് തീർത്താലേ നമുക്ക് വേറെ വാങ്ങാമല്ലോ. അപ്പോൾ ഞാൻ വെണ്ടയും കൂടി കട്ട് ചെയ്ത് പച്ചക്കായ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് വെണ്ട ഇവിടെ വെക്കുകയാണ്. എനിക്കിങ്ങനെ ഇളക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പം ഈ ഭാഗത്താണ്. പിന്നെ ഇതിൽ കടുക് പൊട്ടിച്ചിട്ട് പച്ചമുളകും വെണ്ടയും കൂടി ഇട്ടിട്ട് നല്ലോണം വേവിക്കാൻ പോവാണ്, ഇത്തിരി ഉപ്പിട്ടിട്ട്. അപ്പോൾ പച്ചക്കായ അവിടുന്ന് 2 വിസിലടിക്കട്ടെ. അപ്പോഴത്തേക്ക് ചോറിന് വെച്ചത് തളിച്ച് അത് റൈസ് കുക്കറിൽ ഇറക്കി. അപ്പോൾ മോനിങ്ങനെ പറയുകയാണ് ഒരുമിച്ച് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച് 8:30 ആകുമ്പോൾ എനിക്ക് ഓനും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന്. ഓനൊറ്റയ്ക്ക് കഴിക്കണമെങ്കിൽ ഫോൺ കൊടുക്കണം, അല്ലെങ്കിൽ ഓൻ്റെ കൂടെ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഏതായാലും 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യ്, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന്. സാധാരണ ഓന് 9 മണിയൊക്കെ ആയിട്ടാണ് എണീക്കല്, ഇന്നിപ്പോൾ നേരത്തെ എണീറ്റ്, രാവിലെ തന്നെ എണീറ്റ്. കാരണം ഇങ്ങനെ കിച്ചണിൽ നിന്ന് ഭയങ്കര ഒച്ചയും പടിയും വിസിലടിക്കുന്ന സൗണ്ടും ഒക്കെ കേട്ടിട്ട് ഓൻ എണീറ്റ് പോയതാണ്. പിന്നെ നമ്മൾ പച്ചക്കായി വെന്തിട്ടോ. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോണത് ഈ വെണ്ട ഉണ്ടല്ലോ, വെണ്ട നമ്മളിപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ചീനച്ചട്ടിയിൽ വറവിട്ടിട്ട് പച്ചക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള വറവിട്ടോ. എന്നിട്ട് അതും നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റണം, എല്ലാം മാറ്റിയിട്ട് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചേക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചട്ടി തന്നെ ഇങ്ങനെ വെച്ച് ആക്കുന്നതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പിന്നെ വെറുതെ അതൊന്ന് കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ വറവ് എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ കടുക് വെട്ടിച്ചിട്ട് ചെറിയുള്ളിയും പിന്നെ ഒരു പച്ചമുളകും, ചുവന്ന മുളക് തീർന്നു അതുകൊണ്ടാണ് പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് മുളപ്പേരിയിട്ട് കൊടുത്താൽ മതി. നമ്മളവിടെയൊക്കെ പെരി എന്നാ പറയാം കേട്ടോ. ഇതാണ് മേക്ക് വെരട്ടി എന്ന് എനിക്ക് അറിയില്ല, മേക്ക് വെരട്ടിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ടാവലുണ്ട്. നമ്മളേതായാലും വായക്കപ്പേരി എന്നാണ് ഇവിടെ പറയുക. നല്ല രസമാണ് നല്ലോണം വെന്താൽ.
ഉപ്പൊക്കെ പാകത്തിനായി നല്ലോണം വറവൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടി ഏതായാലും പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ ചീനച്ചട്ടി ഏതായാലും നല്ലോണം വൃത്തിയായി അടയ്ക്കുന്നത്, പറ്റുമെങ്കിൽ നല്ലോണം നുരച്ച് കഴുകണം, ക്ലീനായി കിട്ടുമെന്ന് വിചാരിക്കുക. ഇനിയിപ്പം നമ്മുടെ സാമ്പാറില്ലേ, സാമ്പാറും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ ആ ചീനച്ചട്ടി നമുക്ക് ഒഴിച്ചിട്ട് കഴുകാമല്ലോ. അതാണ് പ്ലാന്. അപ്പോൾ എല്ലാം ഒതുങ്ങി അങ്ങ് നിന്നോളുമല്ലോ. ബ്രാഹ്മിൻ സാമ്പാറിൻ്റെ ഈ പൗഡർ ആരെങ്കിലും യൂസ് ചെയ്യലുണ്ടോ? ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇതാണ് യൂസ് ചെയ്യൽ. എനിക്ക് നല്ല സാധാരണ നമ്മൾ ഈസ്റ്റേണിൻ്റെ സാധാ സാമ്പാർ പൗഡറില്ലേ, അതിനേക്കാളും നല്ല ടേസ്റ്റാണ് ബ്രാഹ്മിൻ സാമ്പാർ. ചോറെടുക്ക് തുറന്ന് നോക്കിയപ്പം വെന്തിയില്ല. ഇപ്പോൾ ചോറ് വെന്തിയില്ല, ചോറ് വേകുന്ന ടൈം കൊണ്ട് ഞാൻ വിചാരിച്ച് ഈ കൗണ്ടർ ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടേക്കാന്ന്. പിന്നെ തക്കാളി ഉള്ളി കൊണ്ട് എടുത്ത് വെക്കാൻ ഇപ്പം ടൈമില്ല, തൽക്കാലം കൊട്ടയിലിരിക്കട്ടെ. പിന്നെ പഴം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ആ കൊട്ടയിൽ തന്നെ ഇരിക്കട്ടെ. പച്ചക്കറിയൊക്കെ കഴിഞ്ഞ് തക്കാളി ഉള്ളി മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ പച്ചക്കറി ആയിട്ട്. നമ്മളെ വെണ്ട അങ്ങനത്തെ സംഗതികളില്ലേ, അതൊക്കെ ഇനി കിട്ടണം. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എപ്പോഴും ഈ ലെഫ്റ്റ് ടു റൈറ്റാണ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. എന്താണെന്നറിയില്ലേ, ഞാൻ ആദ്യം തൊട്ടേ അങ്ങനെയാണ്. പിന്നെ നമ്മൾ എല്ലാം കൂടിയും ചെയ്തുകൊണ്ട് ഇവിടെയൊക്കെ നല്ലോണം സ്പില്ലായിരിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് അടിച്ചങ്ങ് പോവാണ്. 1.5 മണിക്കൂറുണ്ടായിരുന്നു ഫൂട്ടേജ് എല്ലാം കൂടി. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എനിക്ക് പറ്റുന്നത്ര കട്ടിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് അടിച്ചൊരുപാട്. അപ്പോൾ അതാണ് നമ്മളെ സംഗതികൾ കേട്ടോ, പെരികൾ, സാമ്പാർ, അതവിടെ ഒരു മൂലയിലിരിക്കട്ടെ. ഇനിയിപ്പം ഇതൊക്കെ ഡിസോർഡർ ആയി കിടക്കുന്നുണ്ട്, എല്ലാം സെറ്റാക്കാണ്ട്. പിന്നെ ഈ ഷെൽഫുണ്ടല്ലോ, ഞാനിപ്പം ഈ ഒരു സ്റ്റാൻഡുമേ തന്നെയാണ് നമ്മളെ ചെറിയ കണ്ടെയ്നേഴ്സില്ലേ സ്പൈസ് റാക്കുമേ തന്നെയാണ് വെക്കുന്നത്. അത് ആദ്യത്തെ പോലെ തന്നെ വെക്കണമെന്നുണ്ട്, പക്ഷേ അതിലേക്ക് ഒരു മൂഡ് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വിചാരിക്കും നാളെ ആക്കാം നാളെ ആക്കാമെന്ന്. എന്തായാലും ആക്കണം അത്, എനിക്കിതിനേക്കാളും ഇഷ്ടം ആദ്യത്തെ അറേഞ്ച്മെൻറ്റ്സാണ്. പിന്നെ മുകളിൽ കബോർഡിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും ഡിസോർഡർ ആയി കിടക്കുന്നതൊക്കെ അപ്പം തന്നെ ഓർഡർ ആക്കുകയാണ്. അതൊക്കെ ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടി തന്നെയാണ് കേട്ടോ, അതുകൊണ്ടൊക്കെ ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട്. കുഴപ്പമില്ല, എന്തായാലും ചോറ് വരുന്ന ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഇതാ 8:10 ടൈം, അപ്പോഴത്തേക്ക് ഞാൻ ചോറ് ഊറ്റി. അപ്പോൾ 8:10 ഫുൾ കുക്കിംഗ് കഴിഞ്ഞു, പാത്രം കഴുകാനുണ്ട് കേട്ടോ. പാത്രം കഴിക്കില്ല, കുക്കിങ്ങും ഈ ഏരിയയൊക്കെ ക്ലീനിങ്ങും കഴിഞ്ഞു. ഇനിയിപ്പം ഈ പാത്രം കഴുകലാണ്. ഇതൊരു 1.5 മണിക്കൂർ എടുത്ത പണി ഉണ്ടാവും, കാരണം ഇന്നലെ രാത്രി ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്ലീൻ ചെയ്തില്ല, അതുകൊണ്ടാണ്. രാത്രി എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോണിൻ്റെ യൂസ് കുറച്ച് കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ തലവേദനയൊക്കെ എടുക്കി വരുന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മൾക്ക് ഒരേപോലെ പറ്റുമെന്നൊന്നുമില്ലല്ലോ, രാത്രി ഫുള്ള് ക്ലീനാക്കി കിടക്കുകയാണെങ്കിൽ ഇത്ര ഒന്നും പണി ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഒക്കെ ഗ്യാസ് മേലൊക്കെ വെച്ചതുകൊണ്ടാണ് പെട്ടെന്ന് കഴിഞ്ഞതെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഒരു ദിവസം നമുക്ക് വെറുകടുപ്പിൽ തീയൂട്ടിട്ട് ഫുള്ളൊരു ദിവസം ഇൻഷാല്ലാ വെക്കണം. ഞാനത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എത്ര മണി. ചിലപ്പോൾ ഇതിനേക്കാളും പെട്ടെന്ന് കഴിയാൻ സാധ്യത ഉണ്ട്, കാരണം നമ്മളെ ഗ്യാസിനേക്കാളും കൂടുതൽ തീ വരുന്നില്ലേ. അതുകൊണ്ട് ഇതാ ഒക്കെ ക്ലീനാക്കി, ഒരു കുന്ന് പാത്രം കഴുകി, വേസ്റ്റ് കൊട്ടൊക്കെ കഴുകി കൊണ്ടുവച്ച് ഫ്ലോറും ക്ലീനാക്കി. അപ്പം കിച്ചണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ 8:30 ഒരു 3 മിനിറ്റ് അധികം അയക്കുന്നത്, കാരണം ഫോണ് കുത്തിയിടാൻ പോയി. പിന്നെ കുത്തിട്ടെടുത്തുനിന്ന് എടുത്തുണ്ടോയെന്ന് അങ്ങനെ ഫോണുമേലെ ഒരു 2-3 മിനിറ്റ് പോയി, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനും മോനും കൂടിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 8:30 ഞാൻ അടിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ്. ആദ്യം സിറ്റ് ഔട്ട് അടിക്കുകയാണ്, കാരണം അകം പിന്നെ അടിക്കുക. പിന്നെ ഈ സിറ്റ് ഔട്ടിലുള്ളതൊക്കെ മുറ്റത്തേക്ക് ആക്കിയിട്ട് പിന്നെ മുറ്റടിച്ചാൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്, പിന്നെ വീഡിയോ അതൊക്കെ കട്ട് ചെയ്ത് 3 സൈഡാണ് അടിക്കാനുള്ളത്, ഒരു സൈഡിൽ അടിക്കാനില്ല. പിന്നെ ഇനി പരിപാടി ബെഡ്റൂമൊക്കെ ക്ലീനിങ് ആണ്. ഇതൊക്കെ ഞാൻ കുറേ വട്ടം കാണിച്ചതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചടിച്ച് പോവാണ്. അപ്പം ഈ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ലോണ്ടറിയൊക്കെ രാവിലെ ഇട്ടിനെങ്കിൽ ഇപ്പോൾക്ക് റെഡി ആവാൻ കേട്ടോ. പിന്നെ ഞാൻ രാവിലെ ഇടാത്ത വെച്ചാൽ ഈ റൂമൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റൊക്കെ എടുത്തിടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി മെഷീനിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കണം. അടിക്കണം, തുടയ്ക്കണം, കുളിക്കണം, അതാണ് പരിപാടി. അപ്പോൾ അത് എല്ലാം ഇട്ട് പൊടിയൊക്കെ ഇട്ട് ഇപ്പോൾ ഞാൻ അടിക്കാൻ പോവാണ്.
പിന്നെ ഞാൻ എല്ലായിടത്തും അടുക്കിയതൊന്നും എടുത്തില്ല കേട്ടോ. എന്തായാലും ഫാസ്റ്റ് അടിച്ച് ഇങ്ങനെ കാണിക്കുകയും ചെയ്യണം, എഡിറ്റ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓഫാക്കുക, ഈ സ്റ്റാൻഡ് അപ്പുറം കൊണ്ടൊക്കെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഏതായാലും തുടയ്ക്കുന്ന പരിപാടിയാണ്, അതൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമേ കാണിക്കുന്നത്. അപ്പോൾ നമ്മളോട് കുറേ ആൾക്കാരിങ്ങനെ ചോദിച്ചു, നിങ്ങളെല്ലാ പണിയും കൂടി എങ്ങനെയാണ് ഒറ്റയ്ക്ക് ചെയ്യാമെന്നും ഒരു ടൈമിനുള്ളിലെല്ലാം ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് വാഷ് ചെയ്യാനും മെഷീനും പിന്നെ ഗ്യാസ് കറണ്ട് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റുട്ടോ. അപ്പോൾ ഞാൻ തുടയ്ക്കുന്ന സമയത്ത് വാഷ് ബേസിനും കൂടി കഴുകുക, അതിൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതാ എല്ലാം നല്ല ക്ലീനായിട്ട് ഇരിക്കുകയാണ്. എല്ലാ എരി മോന് ഓൻ്റെ റൂമൊക്കെ ക്ലീനാക്കി ഇട്ടിരിക്കുന്നു, പക്ഷേ ഓൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഓൻ ഒത്തിരി ടോയ്സൊക്കെ അവിടെ വെച്ചിട്ട് അത് പിന്നെ ഓൻ തന്നെ പെറുക്കി വെക്കും, ഓൻ അങ്ങനെ ഇട്ടേച്ച് പോകുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞപ്പം ടൈം നോക്കണ്ടേ, 9:30 ആവാനായി, 25 ഒമ്പത് 25 ഇനി നമുക്ക്. പിന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞില്ല കേട്ടോ, ഞങ്ങൾ പോയി കുളിച്ചു വന്ന് രണ്ടാളും കുളിച്ച് ഞാൻ ബാത്റൂമും കഴുകി. പിന്നെ മെഷീൻ്റെ ഉള്ള ലോഡെല്ലാം റെഡി ആയിട്ട് അത് കൊണ്ടുപോയിട്ട് ഉണങ്ങാണ്ടണം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നി. പിന്നെ ഇപ്പോൾ ഒരു മിഡ് മോർണിംഗ് ടൈമൊക്കെ ആവല്ലേ, അപ്പോൾ മോന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴം കൊടുത്ത്. നമ്മളെ ലോണ്ടറി സ്റ്റിൽ റണ്ണിങ് ആണ്, അപ്പോൾ അതാവുന്നത് വരെ നമുക്ക് കുറച്ച് പേര് ഇരിക്കണം. അപ്പം അങ്ങനെ ഇപ്പോൾ റൂമിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് മുടിയൊക്കെ നല്ലോണം ഉണങ്ങുകയും ചെയ്യാതെ വെച്ചിട്ട് ഫാൻ ടോട്ടിൽ അങ്ങനെ ഇരിക്കും കുറച്ച് നേരം കുളിയൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയായി, ഇനി ഇത് കൊണ്ടുപോയിട്ട് ആറിടുന്ന പണിയാണുള്ളത്. അപ്പം അതും കഴിഞ്ഞ് വന്നപ്പം 10:10. അപ്പോൾ കണ്ടില്ലേ, എല്ലാ പണിയും കുളിയും എല്ലാ കാര്യങ്ങളും എടുക്കും, 10:10 ടൈം. പിന്നെ മുട്ടടിക്കാനൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇതിലും പെട്ടെന്ന് കഴിയും. പിന്നെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിലും ഇതിലും പെട്ടെന്ന് കഴിയും. അപ്പം ഞാനൊറ്റയൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ ടൈം എടുത്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്.